السلام عليكم ورحمة الله وبركاته. ഏതാനും ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇവിടെ ഞാൻ പറയുന്നത്. ബറാത്ത് രാവിന് പ്രത്യേകതയുണ്ടോ? അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം? ചില സൂറത്തുകൾ ഓതണമെന്ന് പറയുന്നത് ശരിയാണോ? പ്രത്യേകം 100 റക്കഅത്ത് നിസ്കാരം ഈ രാത്രിയിലുണ്ടോ? ബറാത്ത് നോമ്പിന് അടിസ്ഥാനമുണ്ടോ? ഇങ്ങനെയുള്ള 5 ചോദ്യങ്ങൾക്കുള്ള ഹ്രസ്വമായ ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഒന്നാമതായി, ബറാത്ത് രാവിന് പ്രത്യേകതയുണ്ടോ എന്ന ചോദ്യം. ബറാത്ത് രാവിന് വലിയ മഹത്വമുണ്ട്, പ്രത്യേകതയുണ്ട് എന്നത് വാസ്തവത്തിൽ മുസ്ലിം ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു വിഷയമാണ്. ദീർഘിപ്പിക്കാതിരിക്കാൻ ഒറ്റ ഹദീസ് മാത്രം ഞാൻ അത് സംബന്ധമായി സൂചിപ്പിക്കുന്നു. ഇമാം തബറാനി തൻ്റെ മുഴജമുൽ കബീറിലും മുഴജമുൽ ഔസത്തിലും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. അൻ മുആദ് ബിൻ ജബലിൻ റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അന്നഹു ഖാല, അദ്ദേഹം പറഞ്ഞു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു. യത്തലിഉല്ലാഹു ഇലാ ജമീഇ ഖൽഖിഹി ലൈലത്തൻ നിസ്ഫു മിൻ ശഅബാൻ, ശഅബാൻ 15-ന്റെ രാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിലേക്ക് പ്രത്യേകം അവന്റെ കാരുണ്യം മുഖേന പ്രത്യക്ഷപ്പെടും. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, എന്നിട്ട് അവൻ്റെ എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും. ഇല്ലാലി മുശ്രിക്കിൻ ഔ മുശാഹിനിൻ, ഷിർക്ക് ചെയ്യുന്നവനോ മറ്റ് മുസ്ലിമീങ്ങളോട് അകാരണമായി തെറ്റി നടക്കുന്നവനോ അല്ലാത്ത. ഇമാം തബറാനിയുടെ ഈ രണ്ട് ഹദീസിനെ സംബന്ധിച്ചും നൂറുദ്ദീനുൽ ഹൈതമി എന്നവർ അവിടുത്തെ മജ്മഉ സവായിദ് മംബഉൽ ഫവായിദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നത് കാണാം. വ റിജാലുഹുമാ സിഖാത്തുൻ, ഈ രണ്ട് ഹദീസിന്റെ റിപ്പോർട്ടർമാരും വിശ്വാസയോഗ്യരാണ്. അപ്പൊ ശരിയായ പരമ്പരയിലൂടെ തന്നെ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഷാബാൻ 15-ന്റെ രാവിന്റെ മഹത്വം എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലായത്. അങ്ങനെ പ്രത്യേകമായി അള്ളാഹു തആല നന്മ ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന സമയങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം തബറാനി തന്നെ ഉദ്ധരിക്കുന്ന സഹിഹായ ഹദീസിൽ കാണാം, ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും, നിങ്ങളുടെ എല്ലാ കാലത്തും നിങ്ങൾ നന്മ ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന സമയങ്ങളിലേക്ക് നിങ്ങൾ പ്രത്യക്ഷപ്പെടണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ പ്രത്യേകമായി അടിമകളിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന ചില സമയങ്ങൾ അള്ളാഹുവിനുണ്ട്. യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദിഹി, തന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു തആല അതിന്റെ ഭാഗ്യം നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ സമയങ്ങളിൽ വരുമ്പോൾ സലുല്ലാഹ, അള്ളാഹുവോട് നിങ്ങൾ ചോദിക്കണം. അയ്യസ്തുർ ഔറാത്തിക്കും, നിങ്ങളുടെ സ്വകാര്യതകളൊക്കെ അള്ളാഹു തആല മറച്ചു വെക്കാനും, വായു അമ്മിന റൗആത്തിക്കും, നിങ്ങളുടെ പ്രയാസങ്ങൾക്കൊക്കെ നിർഭയത്വം നൽകാനും. ഇമാം തബറാനി ഉദ്ധരിച്ച ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലായി, വിശേഷാൽ സന്ദർഭങ്ങൾ വരുമ്പോൾ എന്തായാലും ആ സമയത്തെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാനിവിടെ വ്യക്തമായി വിശദീകരിച്ചു. ബറാത്ത് രാവിന് മഹത്വമുണ്ട്, അഥവാ ഷാബാൻ 14-ന്റെ രാവിനേക്കാൾ 16-ന്റെ രാവിനേക്കാൾ മഹത്വമുണ്ട്. 15-ന്റെ രാവിന്, അന്നത്തെ രാവ് അല്ലാഹു തആല പ്രത്യേകമായ പാപമോചനവും പ്രത്യേകമായിട്ടുള്ള നന്മകളും അവന്റെ അടിമകളിലേക്ക് പ്രത്യക്ഷപ്പെടുത്തുന്ന സമയമാണ്. അതുകൊണ്ട് ആ സമയത്തെ അർഹമായി ഉപയോഗപ്പെടുത്താനുള്ള ശ്രദ്ധയും അതേപോലെ തന്നെ മുൻകരുതലും വിശ്വാസികൾ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാഫിദ് ഇബ്നു അൽ അസ്ഖലാനി, മഹാനായ ഇമാം അവിടുത്തെ ഫത്താവൽ കുബ്രയുടെ 2-ാം വാല്യം 80-ാമത്തെ പേജിൽ ബറാത്ത് രാവു എന്റെ ഒരു പ്രത്യേക നോമ്പ് സംബന്ധമായിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ മറുപടി പറയുന്നിടത്ത് മഹാൻ പറഞ്ഞു, വൽ ഹാസിലു, ചുരുക്കം, ഇതുവരെ വിശദീകരിച്ചതിന്റെ ചുരുക്കം, അന്നലി ഹാദിഹി ലൈലത്തി ഫളലൻ, ഈ രാത്രിക്ക് നിശ്ചയം ശ്രേഷ്ഠതയുണ്ട്, മറ്റു രാവിനേക്കാൾ മഹത്വമുണ്ട്. വഅന്നഹു യഖഉ ഫീഹാ മഗ്ഫിറത്തു മഖ്സൂസത്തുൻ, ഈ രാത്രി പ്രത്യേകമായ പാപമോചനം നടക്കുന്നുണ്ട്. വസ്തിജാബത്തുൻ മഖ്സൂസത്തുൻ, പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകലും നടക്കുന്നുണ്ട്. ഒമിൻ സമ്മ, അതുകൊണ്ടാണ് ഖാല ഷാഫിഇ റഹിമഹുല്ലാ, ഇമാം ഷാഫിഇ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അന്ന ദുആ യുസ്തജാബു ഫീഹാ, ആ രാത്രിയിൽ ദുആക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാവിനെ അർഹമായി ഉപയോഗപ്പെടുത്താൻ വിശ്വാസികൾ ശ്രദ്ധിക്കണം, നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ അത് ഉപയോഗപ്പെടുത്തണം. അപ്പോ പ്രത്യേകതയുണ്ട് എന്ന ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി കഴിഞ്ഞാൽ,
അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാ നന്മകളും പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ആ രാത്രിയെ ഉപയോഗപ്പെടുത്തണമെന്നാണ്. പ്രത്യേക നിസ്കാരമല്ല, പ്രത്യേക സംഗതികളൊന്നുമല്ല, പ്രത്യേകം അതായത് പ്രത്യേക നിസ്കാരമല്ല രാത്രിയിൽ. നാലാമത്തെ ചോദ്യമാണ് എന്ത്, പിന്നെ അന്നത്തെ പ്രത്യേകം 100 റക്അത്ത് നിസ്കാരം ഉണ്ടോ? പ്രത്യേകം 100 റക്അത്ത് നിസ്കാരം ആ രാത്രിയിലേക്കുണ്ട് എന്ന് പറഞ്ഞതിനെ ഇമാമിങ്ങളെല്ലാം നിരാകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം നിസ്കാരമല്ല, അതേസമയത്ത് പ്രത്യേക നിസ്കാരമല്ല, അതേസമയത്ത് പ്രത്യേകം നിസ്കരിക്കണം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ആ രാത്രിക്കായിട്ടൊരു പ്രത്യേക നിസ്കാരം പ്രത്യേക രൂപഭാവങ്ങളോടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതേസമയത്ത് പൊതുവിൽ സ്ഥിരപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ പരമാവധി വർദ്ധിപ്പിക്കണം. അങ്ങനെയാണ് ഈ നല്ല ദിനരാത്രങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. ഇപ്പൊ നിങ്ങൾ നോക്കൂ, മൻ ഖാമ ലൈലത്തുൽ ഖദരി എന്ന് ഹദീസിൽ കാണാം. ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഒരാൾ നിസ്കരിച്ചാൽ ലൈലത്തുൽ ഖദറിനായിട്ട് ഒരു പ്രത്യേക നിസ്കാരം പറഞ്ഞിട്ടില്ല. അതേസമയത്ത് പൊതുവിൽ വന്ന സുന്നത്ത് നിസ്കാരങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന പോലെ തന്നെ നന്മകൾ വരുന്ന എല്ലാ സമയത്തും പൊതുവിൽ സ്ഥിരപ്പെട്ട പുണ്യങ്ങളൊക്കെ പരമാവധി കൂട്ടിക്കൊണ്ടിരിക്കണം. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ ചില പ്രത്യേക സൂറത്തുകൾ ഓതുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട് അതും ഒരു പ്രത്യേകം എന്ന നിലക്കല്ല, പ്രത്യേക ഓത്ത് എന്ന നിലക്കല്ല, പ്രത്യേകം ഓതുക എന്ന നിലക്കാണ്. അതായത് നിങ്ങൾ നോക്കൂ, മഹാനായ മുർത്തല സുബൈദി, അല്ലാമ മുർത്തല സുബൈദി തന്റെ പിന്നെ ഇത്തിഹാഫു സാദത്തിൽ മുത്തഖീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. വഫി യഹ്യായി ലൈലത്തിൻ നിസ്ഫി അഹാദീസു വർദത്ത് ഫി തുറുഖിൻ കസീറ, ധാരാളം പരമ്പരയിലൂടെ വന്നിട്ടുള്ള ഹദീസുകൾ ഈ രാവിന്റെ രാവ് സജീവമാക്കണം എന്നതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. വഖത്ത വാറസൽ ഖലഫു അനി സലഫി, പിൻഗാമികളായിട്ടുള്ള മുസ്ലിമീങ്ങൾ മുൻഗാമികളായ മഹാന്മാരിൽ നിന്ന് അനന്തരം എടുത്തിട്ടുണ്ട്. ഫി ഇഹ്യാഹി ഹാദിഹി ലൈല, ഈ രാത്രിയെ പ്രത്യേകം സജീവമാക്കുന്നതിൽ. 3, യാസീൻ ഓതുക, ജീവിതത്തിലെ പിന്നെ ബർക്കത്ത് ലഭിക്കാനും ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാവാനും അവസാനം നന്നായി കിട്ടാനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് 3 യാസീൻ ഓതുക എന്നത് മുൻഗാമികളിൽ മുതൽ പണ്ടേക്കുമ്പണ്ടേ മുതൽ മുസ്ലിമീങ്ങൾ നടത്തി വരുന്നതാണ്. അപ്പൊ അത് പ്രത്യേക യാസീൻ എന്നല്ല മറിച്ച് ഈ പുണ്യമുള്ള രാത്രി എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതിൽ പ്രത്യേകമായി ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ചുകൊണ്ട് സജീവമാക്കുക എന്നാണ്, പ്രാർത്ഥന വർദ്ധിപ്പിച്ചുകൊണ്ട് സജീവമാക്കുക എന്നാണ്. അതിന് പ്രത്യേക തെളിവിന്റെ ആവശ്യമായിട്ട് ഇല്ലതാനും, കാരണം പൊതുവിൽ സ്ഥിരപ്പെട്ടത് സജീവാക്കുക ഈ പുണ്യങ്ങളുടെ സമയത്ത് എന്നാണ് പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, ഒരാൾ ഇപ്പൊ എന്റെ കടം വീട്ടി തരണേ പഠിച്ചോനെന്ന് ഒരു ശാബാൻ 15 പകലിൽ തുയർക്കണമെങ്കിൽ ആ ശാബാൻ 15 പകലിൽ അള്ളാന്റെ റസൂൽ അങ്ങനെ തുയർന്നു എന്ന് തെളിയണം. എന്നാലേ അന്ന് കടം വീട്ടി തരാൻ തുയർക്കാൻ പറ്റുള്ളൂ എന്ന് ഒരാൾ വാദിക്കാൻ തുടങ്ങിയാൽ എത്രമാത്രം കഷ്ടായിരിക്കും അത്. അപ്പൊ പൊതുവിൽ സ്ഥിരപ്പെട്ട ഒരു സംഗതിയുടെ സജീവതയാണ് ഈ രാവിൽ നടക്കുന്നത്. അപ്പൊ രാവിന് പ്രത്യേകത ഉണ്ട് എന്ന് ഹദീസിൽ വന്നു. ആ പ്രത്യേകതയെ നമ്മൾ ഈ രൂപത്തിൽ എല്ലാ നന്മകളും വർദ്ധിപ്പിച്ചുകൊണ്ട് നടത്തുകയാണ് വേണ്ടത്. അപ്പൊ മൂന്നാമത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന ചോദ്യത്തിന്റെ ഉത്തരവും ചില സുഹൃത്തുക്കൾ ഓതണമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരവും ഞാൻ വിശദീകരിച്ചു. പിന്നെ പ്രത്യേക 100 റക്അത്ത് ഉണ്ടോ എന്ന 4-ാമത്തെ ചോദ്യം, ആ നിസ്കാരത്തിന് അടിസ്ഥാനമില്ല, അങ്ങനെ പ്രത്യേക നിസ്കാരം എന്ന രൂപത്തിൽ ചെയ്യാനും പാടില്ല. ഇമാം അബൂ റളി അള്ളാഹുവിന് അടക്കമുള്ള ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബറാഅത്ത് രാവിന് മഹത്വമുണ്ട് എന്ന് പറയണ നമ്മൾ അങ്ങനെ ഒരു പ്രത്യേക 100 റക്അത്ത് നിസ്കാരം നിസ്കരിക്കാറില്ല എന്ന് ഉണർത്തുന്നു. പിന്നെ ബറാഅത്ത് നോമ്പിന് അടിസ്ഥാനമുണ്ടോ എന്നാണ് ചോദ്യം. ബറാഅത്ത് നോമ്പിന് അടിസ്ഥാനമുണ്ട്. ബറാഅത്തിന്റെ പകല്, അതായത് ബറാഅത്തിന്റെ രാവിന് മഹത്വമുണ്ട് എന്ന് വന്നല്ലോ, അതിന്റെ പകലിൽ പ്രത്യേക നോമ്പെടുക്കണം എന്ന് തന്നെ അറിയിക്കുന്ന ഒരു ഹദീസ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹദീസിനെ സംബന്ധിച്ച് മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു, അല്ലാമ ശംസുദ്ദീൻ മുഹമ്മദ് റംലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവയിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ശാബാൻ 15 രാവിലെ പകലിന്റെ പ്രത്യേക നോമ്പ് അത് സുന്നത്താണോ എന്ന ചോദ്യത്തിന് ഫാജാബ മഹാൻ മറുപടി പറഞ്ഞു, യുസന്നു സൗമു നിസ്ഫി ശാബാന, ശാബാൻ 15 നോമ്പ് സുന്നത്താണ്. യുസന്നു സൗമു സാലിസ് ആശറ, 13, 14, 15 മൂന്ന് ദിവസവും നോമ്പ് സുന്നത്ത് തന്നെയാണ്. വൽ ഹദീസുൽ മദ്കൂർ യുഹ്തജ്ജു ബിഹി, ഇബ്നു മാജയുടെ അതുമായിട്ട് ബന്ധപ്പെടുത്തി വന്ന ഹദീസ് തെളിവിന് പിടിക്കാൻ പറ്റിയതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹുവിനു തന്റെ ഫതാവയിൽ വിശദീകരിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി നോൽക്കേണ്ട നോമ്പാണെന്ന് തന്നെ ഒരു പക്ഷം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ശാബാൻ 15 അയ്യാമുൽ ബീദ് എന്ന നിലക്കുള്ള നോമ്പാ നോൽക്കേണ്ടത് എന്ന പക്ഷം ഇബ്നു ലൈതമി റളിയല്ലാഹുവിനു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാണെങ്കിലും ശാബാൻ 15 അന്ന് നോമ്പ് നോൽക്കണം, നോമ്പ് നോൽക്കാൻ എന്തൊക്കെ കാരണങ്ങളുണ്ട് എന്ന വിഷയത്തിലെ തർക്കമുള്ളൂ. അതുകൊണ്ട് ആ സുന്നത്ത് നോമ്പ് 15
നീന്താന്ന് നോറ്റുകൊണ്ടും അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ടും അള്ളാഹു തആല ഇത്തരമൊരു രാവിൽ ജീവിക്കാൻ നമുക്ക് തന്ന അവസരത്തെ അർഹമായി ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ രാവിന്റെ മഹത്വത്തെ നിരാകരിക്കാൻ വേണ്ടി ചിലർ സംസാരിക്കുന്നത് സത്യവിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.